ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഐഷ്യസ് വോയിസ് പ്ലസ്. ഹീറോ ഓമിന്റെ ഗേൾ ഫ്രണ്ട് ആയ മിങ്ങ് ഹീറോയിൻ ജയന്റെ ബോയ് ഫ്രണ്ട് ആയ പാറ്റിനെ വണ്ടി ഇടിച്ച് കൊല്ലാനിടയാവുന്നുണ്ട്. ആ ഒരു കുറ്റം ഓം ഏറ്റെടുത്തോണ്ട് അവൻ ജയിലിലേക്ക് പോവാണ്. അപ്പൊ അവന്റെ വീട്ടു കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന മിങ്ങാണ്. ഓമിനെ പോലീസ് പിടിച്ച വിഷമത്തിലാണെന്ന് വെച്ചാൽ ഓമിന്റെ അമ്മ ഇപ്പൊ വയ്യാതെ കിടക്കാണ്. അവൾക്കൊരു സർജറി അത്യാവശ്യമായിട്ട് വേണമെന്നും പറയും. സർജറി കഴിഞ്ഞതിന് ശേഷം വീൽ ചെയർ ഇരിക്കുന്ന അമ്മനെ മിങ്ങ് നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയാണ് അവൾക്ക് സ്ട്രെസ് വരണോ ഒന്നും പറയാനോ ചെയ്യാനോ പാടില്ല, അവൾ നന്നായി തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. മിങ്ങ അമ്മനെ വീട്ടിലേക്ക് ആക്കിയതിന് ശേഷം മിങ്ങ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഓമിന്റെ അമ്മയുടെ ഒപ്പം വന്ന് നിക്കണമായിരുന്നല്ലോ. അവളുടെ വീട്ടിലേക്ക് പോകുമ്പോ അവൾക്ക് ക്ഷീണം തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ പ്രഗ്നന്റ് ആയിരുന്നല്ലോ. ഡ്രസ് ഇല്ലാതെ ഇങ്ങനെ ഓടുന്നോണ്ട് അവൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇപ്പൊ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. അവൾ ആകെ വയ്യാതായേക്കാണ് ഇപ്പോ. മിങ്ങിന്റെ അമ്മ വന്ന് അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഓമ ജയിലല്ലേ, അതുകൊണ്ട് അവളോട് വേറെ വിവാഹം ചെയ്യാനായിട്ടാണ് അമ്മ പറയുന്നത്. ഓമ വരുന്നവരെ അവന്റെ അമ്മനെ നോക്കി നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നതെന്നും ചോദിച്ചോണ്ട് മിങ്ങിന്റെ അമ്മ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മിങ്ങ കേൾക്കുന്നേയില്ല. നമുക്കൊരു വിലയും കൊടുക്കാതെ അവള് ഓമിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓമിന്റെ അമ്മക്ക് ഇപ്പൊ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റൂലായിരുന്നു. അവളെ ചുണ്ടൊക്കെ കൂടി ആകെ വയ്യാതെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു ടെൻഷൻ കാരണം തന്നെ മിങ്ങിന്റെ വർക്കിലുള്ള പെർഫോമൻസ് ഒക്കെ കുറയാണ്. അവളുടെ ഡ്യൂട്ടി ഒക്കെ വേറൊരാളെ ഏൽപ്പിച്ചുകൊണ്ടാണ് മിങ്ങ എല്ലാ ദിവസവും ഉച്ചക്ക് ഓമിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഓമിന്റെ അമ്മക്ക് തന്നെ ഫുഡ് എടുത്ത് കഴിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് മിങ്ങ് എല്ലാ ടൈമും അവിടേക്ക് പോകുന്നത്. ഇത് കാരണം അവളുടെ വർക്കേഴ്സിനൊക്കെ അവളോട് ഭയങ്കര ദേഷ്യം പോലെ തോന്നുന്നുണ്ട്. കാരണം അവൾ ആ പോകുന്ന ടൈമില് അവളുടെ ഡ്യൂട്ടിയും കൂടി ഈ വർക്കേഴ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവളോട് ഭയങ്കര കുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു നിവർത്തി ഇല്ലാതെ മിങ്ങ ഓമിന്റെ വീട്ടിലേക്ക് അവന്റെ അമ്മനെ കെയർ ചെയ്യാനായിട്ട് പോവാണ്. ഓമിന്റെ അമ്മ ഇപ്പൊ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ കുറെ മാസങ്ങൾ കഴിഞ്ഞു, ഓമിനെ കണ്ടിട്ടും കുറെ നാളായി. മിങ്ങും അതെ ഓമിനെ കാണാൻ പോകലുണ്ടായിരുന്നില്ല. കാരണം അവളുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് അവൾക്ക് തീരെ സമയവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഓമിനെ ആ ഒരു നിലയിൽ കാണാനായിട്ട് ഭയങ്കര സങ്കടവും ഉണ്ടായിരുന്നു. മിങ്ങും ഓമിനെ കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ അമ്മ അവൾക്ക് പോകണമെന്നും അവൾ ഒറ്റക്ക് പൊക്കോണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ മിങ് അവളെ ചീത്ത പറഞ്ഞിട്ട് ഒറ്റക്ക് പോകാനൊന്നും നിക്കണ്ട, ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓമിന്റെ അമ്മ ആ ഒരു വിഷമത്തിൽ അവിടെ കരയാണ്. കൂട്ടത്തിലും മിങ്ങും അവളെ കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ നിന്റെ നല്ലതിനല്ലേ പറയുന്നതെന്നും പറഞ്ഞ് കുറെ രണ്ടുപേരും കരയുന്നുണ്ട്. ജയിലിലാണെന്ന് വെച്ചാൽ ആ ഒരു ഗുണ്ട ടൈഗർ ഇല്ല, അവനക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവിടേക്ക് ഓം വന്നിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. പോരാത്തതിന് അവിടെ എന്തുകൊണ്ടാണ് ഷോക്ക് അടിച്ചതെന്ന് അവൻ വയറിംഗ് ഒക്കെ നോക്കിക്കൊണ്ട് പറയുന്നു. വയറിംഗ് ഒക്കെ ശരിയാക്കാൻ പുതിയ മെറ്റീരിയൽസ് വാങ്ങി തന്നാൽ മതി, അവൻ ശരിയാക്കിക്കൊണ്ട് എന്ന് ജയിലറിനോട് പറയുന്നുണ്ട്. അവനിങ്ങനെ അവന്റെ പെർഫോമൻസ് ഓരോന്നോരോന്നായിട്ട് കാണിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവനക്ക് വേഗം തന്നെ 5 വർഷം ആവുന്നതിന് മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങാനും സാധിക്കും. ജയ ഇപ്പോഴും അവളുടെ ബോയ് ഫ്രണ്ടിനെ മറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അവൻ ലാസ്റ്റ് അയച്ച വോയിസ് അവൾ വീണ്ടും 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 കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോണ്ട് വന്ന ഗണ്ണാണെന്ന് വെച്ചാൽ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഈ ഒരു വോയിസ് 1000 വട്ടം കേട്ടാലും അവൻ ഇനി തിരിച്ചു വരില്ല. നീ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യേ. ഇനി ചെയ്യേണ്ടത് നിന്റെ അച്ഛനെ നിന്റെ കഴിവുകൾ തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ജയനോട് പറയുന്നുണ്ട്. ജയും അത് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജയ് ഇപ്പൊ അവളുടെ അച്ഛന്റെ കമ്പനിയിലേക്ക് പോയി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവള് പാറ്റിന്റെ ഓർമ്മ വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. മിങ്ങിന്റെ ബോസ് അവളെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, ഈ ഒരു മാസത്തിൽ തന്നെ 7 മിസ്റ്റേക്ക് അവൾ ചെയ്തു. ഇത്ര കെയർലെസ് ആയിട്ട് എന്തിനാ വർക്ക് ചെയ്യുന്നതെന്നും ആദ്യം നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. ബെസ്റ്റ് വർക്കറിനുള്ള അവാർഡ് നിനക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ നീ ആകെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു വർക്കറായിട്ട് മാറിയതുകൊണ്ട് അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു ബോസ് പറയുന്നുണ്ട്. അത് കേട്ട മിങ് അവിടെ നിന്ന് ഒരുപാട് കരയുന്നുണ്ട്. എന്നിട്ട് കെഞ്ചി പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ബോസ് പറയാണ്, ഇനിയും ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. എനിക്ക് എന്റെ ഭാര്യനായിട്ട് തല്ലി പിരിയാൻ വയ്ക്കും. അതുകൊണ്ട് നീ മര്യാദ പൊക്കോളാൻ പറഞ്ഞ് അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ഒരു ടെൻഷനിൽ തന്നെ വാഷ്റൂമിൽ വന്ന് മിങ്ങ് ഒരുപാട് ഛർദിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ടയേർഡ് ആയിരുന്നു. പോരാത്തതിന് കുറെ കരയുന്നും ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഓമിന്റെ അമ്മ വിളിച്ചിട്ട് അവൾക്ക് എന്തോ ഒരു അപകടം പറ്റിയ പോലെ സംസാരിക്കുന്നുണ്ട്. മിങ്ങ് ആ ടൈം ഓടി ഓമിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അമ്മ വീൽചെയറിൽ നിന്ന് വീണ് കിടക്കുന്നത് കണ്ട മിങ്ങ് അമ്മനെ പൊക്കിയെടുത്തോണ്ട് കുറെ നേരം വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഓമിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി അവൾക്ക് താങ്ങാവുന്നതിലേറെ ആയിരുന്നു. മിങ് ഓമിനെ കാണാനായിട്ട് കുറെ നാളുകൾക്ക് ശേഷം ജയിലിലേക്ക് പോകുന്നുണ്ട്. മിങ്ങിനെ കണ്ട ഓമ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് അവളോട് വന്ന് സംസാരിക്കുന്നത്. ജയിലിലത്തെ ഓരോ വർക്കുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നു. പുറത്തിറങ്ങുന്ന ടൈമിൽ ഇവിടുത്തെ ശമ്പളം പോലെ കുറച്ച് പൈസ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഓമ സന്തോഷത്തോടു പറയുന്നുണ്ട്. പക്ഷെ മിങ് ഇപ്പൊ വന്നേക്കുന്നത് അമ്മയുടെ മരണ വാർത്ത പറയാനായിരുന്നില്ലേ. അമ്മ മരിച്ചെന്ന് അറിഞ്ഞത് ഓമ അവിടെ കുറെ കരയുന്നുണ്ട്. മിങ് അപ്പോ എന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഞാൻ അല്പം നേരം വൈകി പോയി എന്നും പറഞ്ഞ് കുറെ കരയുന്നുണ്ട്. ഇപ്പൊ മിങ്ങിനാണെന്ന് വെച്ചാൽ വയറൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ഓമ അവളധികം വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, നീ എത്രത്തോളം അമ്മനെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അമ്മക്കും അറിയാം. ബേബിനെ നീ നന്നായി തന്നെ നോക്കണം, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാം, നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാനും ഓം പറയുന്നുണ്ട്. ജയിലിൽ എല്ലാവരെ കൊണ്ടും വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് റോട്ടിലുള്ള കനാലിൽ ടേസ്റ്റുകളൊക്കെ കോരാൻ വന്നേക്കായിരുന്നു ഇപ്പോ ഓമ. അങ്ങനെ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ജയ ഓം ഈ പണിയെടുക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അവനെ പോയി പുച്ഛത്തോടെ നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി, ഇപ്പൊ നീ ഇത്രയെല്ലാം അനുഭവിക്കുന്നുള്ളൂ, ഇതിനെല്ലാം കൂടുതൽ നിന്നെ ഞാൻ
അനുഭവിപ്പിച്ച് തരാന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. ഓമ അതിന് ഒരു മറുപടി പോലും പറയുന്നില്ല. അതിനകം തന്നെ അവനെ ആകെ തളർന്നിരുന്നു. ജയന്റെ അച്ഛന്റെ കമ്പനിയില് പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്ങിലെ എന്തോ വയറിങ് ആൾക്കാരെന്തോ മായം ചേർത്ത് ചെയ്തോണ്ട് തന്നെ അവിടെ കറണ്ട് ബില്ല് അധികമാവുകയും ഓരോരുത്തർക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വയറിങ് ചെയ്യുന്ന ആളെ മാറ്റി വേറൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കാന്ന് അവര് തീരുമാനിക്കും. ആ ഒരു ഡ്യൂട്ടി ജയാണ് ഏറ്റെടുക്കുന്നത്. അവളുടെ മനസ്സിലിപ്പോ ഉള്ളത് ഓമായിരുന്നു. ഓമിനിട്ട് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്ന് വിചാരിച്ച് അവൾ ജയിലിലേക്ക് പോയിട്ട് അവിടുത്തെ പോലീസുകാരായിട്ട് ഒരു കോൺട്രാക്ടിൽ ഏർപ്പെടാണ്. എഞ്ചിനീയർ ആയിട്ടുള്ള ഓമിനാണല്ലോ ആ ഒരു വർക്ക് കൊടുക്കുന്നത്. ഓമിനെ കണ്ടതും നെക്സ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊലച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവളുടെ ഉദ്ദേശം വേറെ എന്തെയായിരുന്നു, ഓമിനിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെയായിരുന്നു അവൾ ഇങ്ങനെ ചെയ്തത്. എന്നെ കണ്ട ഓമ് എന്തോ പണി വരുന്നുണ്ടെന്ന് അവനക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓമ ജയിലിലിരുന്നോണ്ട് തന്നെ അവൾ കാണാൻ വരാത്തതിൽ വിഷമമൊന്നുമില്ലെങ്കിൽ അവൾക്ക് കത്തെഴുതുന്നുണ്ട്. അവളുടെ വയറും വെച്ച് അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ വരാത്തതെന്ന് ഓം വിചാരിക്കുകയാണ്. ആ ഒരു കത്ത് മിങ്ങാണെന്ന് വെച്ചാൽ വായിച്ചോണം വായിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര വർഷം വായിച്ചെന്ന് തന്നെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ അമ്മ ടൈം അവിടേക്ക് വന്നിട്ട് നീ എത്ര വട്ടം ഈ കത്ത് വായിച്ചാലും അവനെന്തായാലും തിരിച്ചൊന്നും വരാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഇതൊക്കെ മറക്കണമെന്ന് നിങ്ങിന്റെ അമ്മ പറയാണ്. പക്ഷെ അതൊന്നും ഇങ്ങ് ചെവി കൊള്ളുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ പറയാണ് ആ ഒരു ഇന്റർവ്യൂവിന് പോകണ്ട, കാരണം അവളുടെ കളിക്കൂട്ടുകാരനായ മാങ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇവളോട് ഓൾറെഡി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് ഓമിനെ ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ അവനെ റിജക്ട് ചെയ്യാണ്. ഈ ഒരു ടൈം അയാൾ അയാളെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാനും ഇങ്ങനെ കല്യാണം കഴിക്കാനും പറയാണ്. അമ്മ അതൊരു നല്ല കാര്യമാണെന്നും നീ ഓമിനെ മറന്ന് അയാളെ കല്യാണം കഴിക്കണമെന്നും അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ ദേഷ്യത്തോടുകൂടി അമ്മ തന്നെ കല്യാണം കഴിച്ചാൽ മതി, ഞാൻ ഇന്റർവ്യൂവിന് പോകണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ നിന്റെ അമ്മ അവളെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് നീ ഇന്ന് എവിടെയും പോകുന്നില്ല, ഇന്ന് നമ്മൾ അവനെ കാണാനായിട്ട് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണമെന്നും പറയാണ്. പക്ഷെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ കയ്യേറ്റുണ്ടാവാണ്. ആ ഒരു രീതിയിൽ സ്റ്റെപ്പിൽ നിന്ന് മിങ്ങ് താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ബ്ലീഡിങ് ആവുന്നുണ്ട്. ബ്ലീഡിങ് കണ്ട മിങ്ങാണെന്ന് വെച്ചാൽ പേടിച്ചോണ്ട് എന്നെ കുട്ടി പോയ അമ്മ എന്ന് ചോദിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അമ്മയും കുറെ കരയുന്നുണ്ടായിരുന്നു. മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടം മനസ്സിലാകാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് അവസാനിക്കുകയാണ്. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ മൂന്നാമത്തെ എപ്പിസോഡ് ഇടുന്ന വരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു.